അപ്പം ഞങ്ങൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ആയിരുന്നു ഞങ്ങൾ കുറച്ച് നേരം ഉച്ചഭക്ഷണം അവിടെ സദ്യ ആയിരുന്നു. സദ്യ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഒരു 3 മണിയാകുമ്പോൾ നമ്മൾ കോവളത്തേക്ക് വിട്ടു. ഒരു ഓട്ടോയിലാണ്, ഓട്ടോയ്ക്ക് 400 രൂപയാണ് പറഞ്ഞത്. റിട്ടേൺ അടക്കം വെയിറ്റിംഗ് ചാർജ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരും ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കോവളത്തേക്ക്. അങ്ങനെ കോവളെത്തിയപ്പോൾ നമുക്കാകെ വിഷമമായത്, ഒരു സായിപ്പിനെയും മദമ്മമാരെയും അവിടെ കാണാൻ പറ്റിയില്ല. നമ്മളെപ്പോലെയുള്ള പലരും വന്നിട്ട് അവിടെ വെള്ളത്തിൽ മതിക്കുന്നത്, അതായത് മതിച്ച് കളിക്കുക എന്ന് പറയില്ല, കുളിക്കുക എന്ന് പറയില്ല, അതുപോലെ അത് അങ്ങനെയുള്ള കുറച്ച് സീൻസ് നമുക്ക് കാണാൻ പറ്റില്ല. ഇതേ മദമ്മമാർ കിടക്കുന്ന ആ സാധനങ്ങളൊക്കെ ഇതേ കണ്ടില്ലേ, അതൊക്കെ ഇങ്ങനെ എല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന, നമ്മളെയാണ് വിളിക്കുന്നവർ അവിടെ കിടന്ന് 100 രൂപ കൊടുത്താൽ അവിടെ ഇരിക്കാൻ കിടക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുകയാണ് അവർ അവിടുത്തെ ആൾക്കാർ. പക്ഷേ നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, അവിടെ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ടും നമ്മളിങ്ങനെ ചുറ്റി കറങ്ങി അവിടെയൊക്കെ പോയിട്ട് ഒന്നും തോന്നിയില്ല. കോവളത്ത് മുൻപ് പോയതിൻ്റെ ഒരു ഇതും കണ്ടില്ല. അപ്പോൾ ബോട്ടിങ്ങിന് വിളിക്കാൻ ആൾക്കാർ നമ്മൾ വരുന്നുണ്ട്. അതും ഇതുപോലെ 800 രൂപ കൊടുത്താൽ 4 പേർക്ക് ബോട്ടിങ് ചെയ്തിട്ട് വരാം. പക്ഷേ ഞങ്ങൾ അതിന്, എൻ്റെ സഹോദരിമാർ എന്നെ അതിന് വിടുന്നില്ല കേട്ടോ. എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരെന്നെ ഒറ്റയ്ക്ക് വിടുന്നില്ല, അവരൊട്ടും കയറുന്നില്ല. അത്രയും സ്പീഡാണ് അത് കാണുമ്പോൾ, ആ കാണുമ്പോഴുള്ള പേടിയാണ്. പിന്നെ അവിടെ ആരോ കുട്ടികളെ പട്ടം പറത്തുന്ന കണ്ടു. ആളില്ല, മിക്കവാറും എല്ലാം അവിടെ കംപ്ലീറ്റ് കാലിയായ പോലെയാണ്. കുറച്ച് പേരുണ്ട് അവിടെ ഇവിടെ ഇങ്ങനെ, അല്ലാതെ പണ്ട് ഉള്ള കോവളമല്ല ഇപ്പോൾ. കാരണം ടൂറിസം ഇപ്പോൾ ഈ കൊറോണ ഇതൊക്കെ കാരണം ആൾക്കാർ ഫോറിനേഴ്സൊന്നും ഇല്ലല്ലോ. അങ്ങനെ അതെ വേറൊരു ഫാമിലി പോകുന്നുണ്ട്. അതിൽ ആൾ കൂടുതലായിട്ട് അവർ 2 ബോട്ടിങ്ങായിട്ട് പോവുകയാണ്. കൂടുതൽ ആൾക്കാരെടുക്കുന്നില്ല കേട്ടോ, വെയിറ്റ് കൂടുന്ന എന്തോ കരുതിയിട്ട് അങ്ങനെ കൂടുതൽ ആൾക്കാർ അവർ കയറ്റുന്നില്ല. അവർ 2 സെക്ഷനായിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ച് ഫോട്ടോസ് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഫോട്ടോസ് എടുത്തോളാൻ പറഞ്ഞു, പക്ഷേ അപ്പോഴത്തേക്കും ആൾ വന്നെന്ന് അറിഞ്ഞു. അവരെ കൊണ്ടുപോവാണ്. ഫോട്ടോ എത്ര വേണമെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് കയറി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഇട്ടോ, സേഫ്റ്റി ജാക്കറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് ഫോട്ടോസ് എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്കും ആൾക്കാർ വന്ന് കയറി പോവുകയാണ്. ഇത് ഇവിടെ വേറൊരെണ്ണം, ഇതിലാണ് കൂടുതൽ ആൾക്കാരായിട്ട് അവർ ഇറക്കി കിട്ടോ. പിന്നെ വീണ്ടും 2-ാമത് വേറൊരു ബോട്ടിലാണ് അവർ പോയത്. ഇതിൻ്റെ ആ ബോട്ട് പോകുന്നതിൻ്റെ സ്പീഡ് കാണുമ്പോൾ നമുക്ക് പേടിയാവുന്നുണ്ട്. പക്ഷേ വന്ന് കഴിഞ്ഞവർ പറയുന്നുണ്ട് കാണുമ്പോഴുള്ള പേടിയുള്ളൂ, പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല എന്ന് പറഞ്ഞ്. എനിക്ക് ഒന്ന് പോകണമെന്നുണ്ട്, ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ. പക്ഷേ എങ്ങനെ ഇവർ പോകാൻ വിട്ടില്ല. അങ്ങനെ അതേ ഈ ഏട്ടൻ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒറ്റയ്ക്കായാലും പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തിനും എൻ്റെ സഹോദരിമാരെന്നെ വിട്ടില്ല, അതാണ് സത്യം. ഞാനാണെങ്കിൽ ഒറ്റയ്ക്കാണ് ഞാൻ പോയതെന്ന് ആരോട് ചോദിക്കേണ്ടല്ലോ. ഇപ്പോൾ ഇവരുണ്ടാകുമ്പോൾ അവരെന്നെ വിടുന്നില്ല ഒരു തരത്തിലും. അങ്ങനെ നിരാശയോടെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ വെറുതെ കറങ്ങി അവരോടൊക്കെ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ബീച്ചിൻ്റെ അടുത്തുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാലും ബോട്ടിങ് ഒരു ഭയങ്കര ക്രൈസാണല്ലോ, ഇതേ പലരും പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ബീച്ചിൽ ആൾക്കാർ കുറവാണ്. ഇങ്ങനെ കുറച്ച് ആൾക്കാർ വരുന്നു ബോട്ടിങ് ചെയ്യുന്നു, അതുപോലെ കുറച്ച് ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നു. ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ടൊരു കുളിക്കുന്നുണ്ട്. അർമാദിക്കാന്ന് പറയില്ലേ വെള്ളത്തിൽ, അർമാദിക്കാന്ന്. അതുപോലെ കുറച്ച് പേര് അങ്ങനെ ഭയങ്കര ആൾക്കാർ വളരെ കുറവായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ കോവളത്തിൻ്റെ ഒരു പഴയ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നില്ല. ഞാൻ കുറേ തവണ ഞാൻ പോയതാണ് മുൻപൊക്കെ, പക്ഷെ നമുക്ക് ആ ഒരു സുഖം കിട്ടുന്നില്ല. പണ്ടത്തെ പണ്ട് നല്ല നല്ല ആൾക്കാരൊക്കെ നിറഞ്ഞു കയറുന്ന കോവളമാണല്ലോ, കോവളം ബീച്ചാണല്ലോ. ഇപ്പോഴതില്ല, അതാണ് ഭയങ്കര വിഷമം. കാരണം ഇതൊക്കെ ഒന്ന് മാറി വന്ന് നല്ലൊരു സമയം വരുമായിരിക്കും, വിദേശികൾക്കൊക്കെ നന്നായിട്ട് വന്ന് പോകാനൊക്കെ പറ്റുമായിരിക്കും. അപ്പോഴല്ലേ നമ്മുടെ നാടിനും ഒരു സാമ്പത്തിക ഇതുണ്ടാവുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഭയങ്കര ആൾ കുറഞ്ഞതിൻ്റെ ഒരു സങ്കടത്തിലാണ് എല്ലാവരും. കച്ചവടവും കുറവാണ്, അത് ഫിഷിങ് വള്ളങ്ങളാണ് അതിൻ്റെ അടുത്ത് കയറ്റി വെച്ചിരിക്കുന്നതാണ് കുറച്ച്. പിന്നെ അതങ്ങനെ ഇങ്ങനെ നടന്ന് കിടന്ന് വരുമ്പോഴത്തേക്കും അങ്ങനെ വീണ്ടും നമ്മളൊന്ന് ഒന്ന് ചുറ്റിക്കറങ്ങാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി വരുമ്പോഴത്തേക്കും ഒരു എന്താ സർപ്രൈസ്, ഒരു ഒരാളെ ഞാൻ കണ്ടു. അതായത് ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സാറായിരുന്നു, അവർ ചെന്നൈയിലായിരുന്നു. അവിടെ നിന്ന് ഓഡിറ്റിങ്ങിന് ട്രിവാൻഡ്രത്ത് വന്നതാണ്. പറഞ്ഞതുള്ള
അപ്പൊ വല്ലാത്തൊരു സർപ്രൈസ് ആയി. അതാണ് ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കാതെ ഞാൻ ചിരിച്ചു പോയത്. കാരണം ചാച്ചിയെ എന്ന് വിളിച്ചിട്ടാണ് സാറ്. സാറ് പ്രായത്തിൽ ചെറുപ്പമാണെങ്കിലും നല്ല ബ്രൈറ്റ് സാറാണ്, ഞങ്ങളുടെ സീനിയർ സാറാണത്. അപ്പോൾ നമ്മുടെ പ്രായത്തിന് അനുസരിച്ച് അല്ല ഞാൻ വിളിക്കുന്നത്, ഞാൻ സാറേ തന്നെ വിളിക്കുന്നത്, ചെറുപ്പക്കാരനാണ്. അപ്പോൾ കണ്ടപ്പോൾ വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. കാരണം അവരും കുറച്ച് ഫ്രണ്ട്സും കൂടി അവിടെ വന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അവരെന്നെ ശ്രദ്ധിച്ചുകൊണ്ടുണ്ടായിരുന്നു. പിന്നീട് ചോദിച്ചു ആരെ കൂടെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ എല്ലാവരും ഉണ്ട്, ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലൊക്കെ വന്നതാണ്. അപ്പോൾ ഒന്ന് ഇവരെയൊക്കെ ഒന്ന് ഇവിടെ കാണിക്കാനായിട്ടോ, ഞാൻ പലതവണ വന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് ചിരിച്ച്, അതാണ് എനിക്ക് പെട്ടെന്ന് ചിരി വന്നു പോയത്. ചിരിച്ച് ഒരു വിധായായിരുന്നു ഞാൻ.